ഹലോ, കഴിഞ്ഞ ആഴ്ച പേപ്പറിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരു ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കാരണം അയാൾ മക്കളെ നോക്കാതെ, അയാളല്ല ഭാര്യ മക്കളെ നോക്കാതെ മുഴുവൻ സമയം മൊബൈലിൽ യൂട്യൂബ് വീഡിയോയും ഗെയിംസും കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അയാൾക്ക് ദേഷ്യം കയറി. മക്കളെ നോക്കുന്നില്ല, മൊബൈൽ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കുറ്റം ആരോപിച്ചുകൊണ്ട് ഭാര്യയെ വെട്ടിക്കൊല്ലുകയും രണ്ട് ചെറിയ കുട്ടികളുള്ള കുടുംബമായിരുന്നത്. ഈ സംഭവം പേപ്പറിൽ വന്നത് നിങ്ങളെല്ലാവരും വായിച്ചു കാണും, ഞാനത് വായിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു പള്ളിയിലെ അച്ഛൻ, ആ അച്ഛൻ കത്തോലിക്ക സഭയിലെ ഒരു മാഗസിൻ്റെ എഡിറ്ററും കൂടി ആയിട്ടുള്ളൊരു അച്ഛനാണ്. ഈ അച്ഛൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ അച്ഛൻ പറഞ്ഞ അഭിപ്രായം അത് കൊല്ലേണ്ടത് തന്നെയാണെന്നാണ് പറഞ്ഞത്. കാരണം ഈ സ്ത്രീ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മുഴുവൻ സമയം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കുറ്റം. അതുകൊണ്ട് കൊല്ലേണ്ടത് തന്നെയാണെന്ന് ഒരു പള്ളിയിലെ അച്ഛനും, അതും ഒരു എഡിറ്ററും കൂടെ ആ അച്ഛൻ, അച്ഛൻ്റെ പേര് പറയാൻ പറ്റില്ല, ഏതായാലും അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പറയാം, വി ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും വി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുറന്നു പറയില്ല അച്ഛൻ ആരാണെന്ന്. ഈ അച്ഛൻ പോലും കൊല്ലേണ്ടതാണെന്ന് പറയുമ്പോൾ ഈ അമിതമായി മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണത കൂടി വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ക്രിസ്ത്യാനികൾ നോൻപ് കാലത്ത് ഇറച്ചിയും മീനുമാണ് ഉപേക്ഷിക്കുന്നത്. പക്ഷേ ഇറച്ചിയും മീനും മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, മൊബൈലിൻ്റെ ഉപയോഗവും നോൻപ് കാലത്ത് മാറ്റിവെക്കണം, അത് ഉപേക്ഷിക്കണം എന്ന് ഒരു സുഹൃത്ത് ഈ അടുത്തിടക്ക് പറഞ്ഞിരുന്നു. കാരണം മൊബൈൽ ഉപയോഗിക്കുന്നത് വഴി കുടുംബങ്ങളിൽ ബന്ധങ്ങൾ അറ്റുപോകുന്നു, ബന്ധങ്ങളില്ലാതായിത്തീരുന്നു. അച്ഛനും അമ്മയും മക്കളും എല്ലാം മുഴുവൻ സമയം മൊബൈലിൽ കളിച്ചും ഗെയിംസ് നോക്കിയും വീഡിയോ നോക്കിയും സമയം കളയുന്നത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ സ്ട്രോങ് ആവാതെ കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ മൊബൈൽ മാറ്റിവെക്കണം. അപ്പോൾ മൊബൈൽ മാറ്റിവെക്കാൻ നടപ്പാകാത്തൊരു കാര്യമാണ്. കാരണം മൊബൈലിൽ ധാരാളം ഗെയിംസും അട്രാക്റ്റ് ചെയ്യുന്ന പല പ്രോഗ്രാംസും വീഡിയോസും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇനി ഈ ഇറച്ചിയും മീനും മാറ്റിവെക്കുന്നത് പോലെ മൊബൈലും മാറ്റിവെക്കാൻ ഒരു ആഹ്വാനം പള്ളികളിൽ നോൻപ് കാലത്തെങ്കിലും ചെയ്യേണ്ടതാണ്. തിരുസഭ അതിനായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്. ആ ഒരു പോയിൻ്റ് വലിയൊരു പോയിൻ്റ് തന്നെയാണ്. അത് മേലധികാരികൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും നോൻപ് കാലത്തെങ്കിലും മൊബൈൽ മാറ്റിവെക്കാനുള്ളൊരു ശീലം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുമാണ്. നോർത്ത് ഇന്ത്യയിലെ കൊലപാതകം, ഒരു അമ്മ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ചെയ്യാതെ മൊബൈലിൽ കളിച്ചു എന്നുള്ളതും ഒരു കുറ്റകരമാണെന്ന് കാണുകയും അതിനെ പലരും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും കുടുംബങ്ങളിലെ ബന്ധം തകർന്നു പോകാതിരിക്കാനും മൊബൈലിൻ്റെ ഉപയോഗം കുറക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പള്ളികളിലെ പ്രസംഗങ്ങളിലും കഴിയുന്നത്ര ആൾക്കാരെ അച്ഛന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്ബോധിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുക ചെയ്യേണ്ട കാലഘട്ടമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത് മേലധികാരികൾ വേണ്ട നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഓക്കെ.